ഹായ്, നമ്മളിന്നൊരു സൺസെറ്റ് കാണാൻ പോവാണ്. അധികം ദൂരെയൊന്നല്ല, ഇവിടെ തൊട്ടടുത്ത്, അതായത് നിലമ്പൂരിന്റെ തൊട്ടടുത്ത് വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത പ്രശസ്തമാണല്ലോ, അതിലൂടെ പലരും യാത്ര ചെയ്താണല്ലോ. അതിൻ്റെ ഇടയിൽ വാണിയമ്പലം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് വലത് ഭാഗത്തായിട്ട് ഒരു വലിയ പാറ കാണാൻ പറ്റും. അങ്ങോട്ടാണ് ഇന്ന് യാത്ര. പാറേൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ക്ഷേത്രമാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുള്ളതാണ്, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം പോയിട്ടില്ല. വൈകിട്ട് ക്ഷേത്രം തുറക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ആ പാറേൻ്റെ തൊട്ട് മുകളിലുള്ള കുറച്ച് കാഴ്ചകളുമായിട്ട് ഇന്ന് അടിച്ചു പൊളിക്കാം. നിലമ്പൂർ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള വഴിയിലൂടെ തന്നെയാണ് യാത്ര. ഈ യാത്രയും നമുക്ക് കാണാം. അപ്പോൾ കണ്ടിട്ട് വരല്ലേ. പാ വാണിയമ്പലത്തു നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കാണ് ഈ സൈഡിലുള്ളത്. പക്ഷെ നമുക്കത് കാണില്ല, നേരത്തെ കണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാടൊക്കെ മൂടിയിട്ടേ. വാണിയമ്പലം പാറയിലുള്ള ഒരു വൈകുന്നേരം, അതൊരു അനുഭവമാണ് കേട്ടോ. അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്, ഇപ്പൊ ഒരു ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി വാണിയമ്പലം പാറയിലേക്കുള്ള ആ ചെറിയ കോൺക്രീറ്റ് ചെയ്ത റൂട്ടിലേക്ക് എത്തും. അതല്ലേ, നല്ല കയറ്റാണ്. പാറയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കയറില്ല, പകുതി വരെ വണ്ടി ചെല്ലുള്ളൂ, ബാക്കി നടന്ന് കയറണം. നോക്കി, ഈ പോകുന്ന വഴിയിലുള്ളൊരു വ്യൂ ആണ്. കിളികളൊക്കെ കൂടണയാനായി, സൂര്യൻ അസ്തമിക്കാനായി ഇങ്ങനെ നിൽക്കുകയാണ്. സൺസെറ്റിന് മുമ്പേ നമുക്ക് മുകളിലെത്തണം. വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിലമ്പൂരിക്ക് വരും കേട്ടോ. നിലമ്പൂര് ഒരുപാട് കാഴ്ചകളുണ്ട്. ബാക്കി കയറാണ് അല്ലേ, നല്ല കയറ്റാണ്. ഇതാണ് വാണിയമ്പലം പാറ. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ക്ഷേത്രമാണ് ദൂരെ കാണുന്നത്. ഈ റോഡ് തന്നെ 4 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പേ താഴേന്ന് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൂടെ കുറച്ച് ദൂരം നടന്നു വന്ന് പാറയമ്മക്കൂടെ കയറിയിരുന്നു ഇങ്ങോട്ട് അമ്പലത്തേക്ക്. പക്ഷെ അത് നല്ല രസമായിരുന്നു കേട്ടോ. ഈ പാറയിൽ രാത്രിയൊക്കെ പോകാൻ വേണ്ടിയിട്ടേ പാറേൻ്റെ മുകളിൽ വെള്ള വര വരച്ചിട്ടുണ്ട്. അതിനെ നോക്കി ഇങ്ങനെ പോകണം. ആ വ്യൂ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലെത്തിയിട്ടുള്ള വ്യൂ, അതൊന്ന് കാണണ്ടാണ് മക്കളെ. അപ്പൊ ഇതാണ് ബാണാപുരം ക്ഷേത്രം. വാണിയമ്പലം പാറേൻ്റെ മുകളിലുള്ള ബാണാപുരം ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് കാർത്തികവിളക്കാണ്. കാർത്തികവിളക്കിന് ഇതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. പാറ മൊത്തം വിളക്ക് കത്തിക്കും. അത് ദൂരത്തു നിന്ന് തന്നെ അങ്ങനെ കാണാൻ എന്താണ് ആ ഒരു ആംബിയൻസ് എന്ന് പറയാം. ഇതാണ് ക്ഷേത്രം. വൈകിട്ട് ക്ഷേത്രം തുറന്നിട്ടില്ല. ചുറ്റുള്ള കാഴ്ചകളാണ്. ഇനി നമ്മൾ ട്രെയിനിൽ നിന്ന് കാണുന്ന ആ റെയിൽവേ ട്രാക്ക് ഞാൻ കാണിച്ചുതരാം. ട്രെയിൻ ഓടാത്തതുകൊണ്ട് ട്രെയിൻ കാണാൻ വഴിയില്ല. കാളികാവ് കരുവാരുകൊണ്ട് ഭാഗത്തുള്ള മലനിരകളാട്ടോ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ സൈലൻ്റ് വാലി ഏരിയകളാണ്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നാട് കാണി ചുരവും അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കക്കാടംപോയിൽ ആ ഭാഗങ്ങളാണ് കാണുന്നത്. വ്യൂ എത്രത്തോളം ക്യാമറയിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റും എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ കാറ്റിന്റെ ശബ്ദം കൊണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഇത്രയും വലിയ പാറേന്റെ മുകളില് ഈ അമ്പലത്തേക്കുള്ള വെള്ളം കിട്ടുന്ന എവിടെ നിന്നറിയോ? ഇതാ ഞാൻ കാണിച്ചുതരാം. പാറേന്റെ മുകളിൽ ഈ കുളം കണ്ടോ? ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, വേനൽക്കാലത്ത് പോലും ഇത് വറ്റില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും മുകളിലാണ് കുളം, മാത്രമല്ല അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു കിണറും ഉണ്ട് കേട്ടോ.
ഇനി ഈ വ്യൂ ഒന്ന് കാണി മക്കളെ. ഇതിന് ചുറ്റുമുള്ള ടൗണുകളൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണെന്ന് കൃത്യം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുത്തെ 360 വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി കഴിഞ്ഞാൽ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മെല്ലെ മെല്ലെ നമുക്ക് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ വരാവുള്ളൂ. അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ലാത്തൊരു സ്ഥലമാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടുന്തോറും വീഡിയോൻ്റെ ക്വാളിറ്റി ഞങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. പിന്തുണയ്ക്കുക. നന്ദി. നമസ്കാരം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ചെറുതായിട്ടൊന്ന് അമർത്തിയിട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. കാത്തിരിക്കുക.